മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എട്ടാം സ്റ്റാൻഡേർഡിലെ ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററായ സെൽ ക്വസ്റ്റേഴ്സിലെ കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം രക്തവും രക്തപര്യന വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം അതാണ് Blood is a tissue in the blood circulatory system, but blood vessels, heart, nerves, etc. are the other factors of the blood circulatory system. The combined work of all these factors form the blood circulatory system. Rather, the രക്ത പര്യന വ്യവസ്ഥയിലെ ഒരു കലയാണ് രക്തം എന്ന് പറയുന്നത് എന്നാൽ രക്തക്കുഴലുകൾ ഹൃദയം നാടികൾ തുടങ്ങിയ ഘടകങ്ങളും രക്തപര്യടന വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നു അവയെല്ലാം കൂടെ കൂടി ചേർന്നുള്ള പ്രവർത്തിക്കുന്നതാണ് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ദ കമ്പൈൻഡ് വർക്ക് ഓഫ് ദ ദാ ഏതൊക്കെ ബ്ലഡ് വെസൽസ് ഹാർട്ട് നർവ്സ് എന്നിവയുടെ കമ്പൈൻഡ് വർക്കാണ് ആണ് എന്തോന്ന് പറയുന്ന ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ബോഡി ഈസ് ഓഫ് ഓഫ് സെൽസ് ആർ ദേ ദേ പെർഫോം ഫങ്ഷൻ ഹൗ ആക്ട് ഇൻഡിപെൻഡൻ ദിസ് ഈസ്വസ്റ്റൻസ് ബൈ ദ ടീച്ചർ ഫോർ എ ഡിസ്കഷൻ വാട്ട് ബി യുവർ ആൻസർ ടു ദിസ് അതായത് ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടാനുകോടി കോശങ്ങൾ കൊണ്ടാണല്ലോ ഇവയെല്ലാം ഒരേ ധർമ്മമാണോ നിർവഹിക്കുന്നത് ഇവയെല്ലാം പരസ്പരം കൂടിക്കലരാതെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അധ്യാപകൻ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ക്ലാസ്സിൽ ഉന്നയിച്ച ചോദ്യമാണ് നിങ്ങൾ എന്തുത്തരം നൽകും ഇപ്പം എന്താണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സെല്ലുകൾ കൊണ്ടാണ് മില്യൺസ് ഓഫ് സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് എന്തൊരു ആൻസർ പറയാൻ പറ്റും സെൽസ് ആക്സിൻ ഗ്രൂപ്പ് ഓഫ് സിമിലർ കൈൻഡ് ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ദാറ്റ് ആർ ഓർഗനൈസ്ഡ് ഒറിജിനേറ്റഡ് ഫ്രം എ സിംഗിൾ സെൽ ആൻഡ് പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻ ആർ കാൾഡ് ടിഷ്യൂസ് സെല്ലുകൾ എല്ലാം കൂടി ചേരുമ്പോഴത്തേക്കാണ് അതൊരു ടിഷ്യൂ ആയി മാറുന്നത് ഒരേ തരത്തിലുള്ള സെല്ലുകൾ പ്രവർത്തിക്കുമ്പോഴത്തേക്കാണ് ഒരേ ഒരു ടിഷ്യൂ ആയിട്ട് മാറുന്നത് കോശങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാതെ സമാന കോശങ്ങളുടെ കൂട്ടായ്മയായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടത്തെ കലകൾ എന്ന് പറയുന്നു ഇപ്പൊ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് ഏതൊക്കെ പറയാം പേശികല നാടീകല ആവർണകല ഒക്കെ പറയാം ദ പെർഫോം ഡിഫറെൻ്റ് ഫങ്ഷൻസ് ഏതൊക്കെയാണ് ഏതൊക്കെ ടിഷ്യൂസ് ആണ് മസ്കുലാർ ടിഷ്യൂ നെർവസ് ടിഷ്യൂ എപ്പത്തിരിയൽ ടിഷ്യൂസ് അപ്പം ഒരേ സ്വഭാവമുള്ള സെല്ലുകൾ ചേർന്ന് വരുന്നു ഉള്ള ആണ് ടിഷ്യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഇത് ആണ് എന്തുകൊന്നാണ് ഡിഫ ആ ടിഷ്യൂസിൻ്റെ ഡിഫറെൻ്റ് ആണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ടിഷ്യൂസ് വ്യത്യസ്തമായ ടിഷ്യൂസ് ഏതൊക്കെയാണ് മസ്കുലാർ ടിഷ്യൂ നെർവസ് ടിഷ്യൂ എപ്പത്തിരിയൽ ടിഷ്യൂ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ അവർ ബോഡി ഈസ് ഡെവലപ്ഡ് ഫ്രം എ സിംഗിൾ കാൾഡ് സൈഗോൺ ഹൗ ഡു ദീസ് മച്ച് ഓർഗൻസ് ആൻഡ് ഓർഗൻ സിസ്റ്റം ഫോംഡ് ഇൻ അവർ ബോഡി ഇപ്പം സിക്തകാന്ഡം എന്താണ് സൈഗോൺ എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ച നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഇത്രയേറെ വ്യത്യസ്തമായ അവയവങ്ങളും അവയവ വ്യവസ്ഥകളും ഉണ്ടായത് പഠിച്ചിട്ടുണ്ട് ഒരു സെൽ അതായത് ഏതാണ് സൈഗോട്ട് എന്ന് പറയുന്നതിന് രൂപമാറ്റം സംഭവിച്ച് ആണ് നമ്മൾ ഒരു മനുഷ്യൻ രൂപപ്പെട്ട് വരുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവയുടെ അവയവങ്ങൾക്ക് വ്യത്യസ്തമായ അവയവങ്ങളും അവയവ വ്യവസ്ഥകളും ഉണ്ടാകുന്നു അതെന്താണ് സിക്ത കാണ്ടാൻ തുടർച്ചയായി ഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ള ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന് ഫ്രൂണമായി മാറുന്നു ഭ്രൂണ കോശങ്ങൾ ക്രമേണ ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു അങ്ങനെ വ്യത്യസ്ത അവയവങ്ങളും അവയവ വ്യവസ്ഥകളും ഉണ്ടാകുന്നു അപ്പൊ സിക്തകാന്ഡ വിഭജിച്ച് വിഭജിച്ച് ഓരോ ടിഷ്യൂസ് ആയി മാറുന്നു സൈക്കോട്ട് വിഭജിച്ച് വിഭജിച്ച് എന്തോന്നായിട്ട് മാറുന്നു പല ഷേപ്പിലും നമുക്ക് ഷേപ്പ് സൈസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നു ഫോട്ടൽ സെൽസ് ഉണ്ടാവുകയും അത് എന്തോ സ്ട്രക്ചർ അതിന് സ്ട്രക്ചർ ഓഫ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാക്കി ഉണ്ടായി ഡിഫറെൻ്റ് ഓർഗൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് സൈഗോട്ട് ഡിവൈഡ്സ് കണ്ടിന്യൂസ്ലി ആൻഡ് ഫോംസ് ദ ഫോട്ടോസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് സെൽസ് ഡിഫർ ഇൻ ഷേപ്പ് സൈസ് ആൻഡ് കണ്ടന്റ് ഫോട്ടോ സെൽസ് ഗ്രാജുവലി അറ്റൈൻ ഡൈവേഴ്സിറ്റി സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ദസ് ഡിഫറെൻറ്റ് ഓർഗൻസ് ആൻഡ് ഓർഗൻ സിസ്റ്റംസ് ആർ ഫോംഡ് ാണ് ഡിഫറെ ഓർഗൻസ് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നത് സൈക്കോട്ട് വിഭജിച്ച് ഫോർട്ടി സെൽസ് ആയി മാറുന്നു അത് പിന്നെ അതിൻ്റെ സ്ട്രക്ചറിലും എല്ലാം വ്യത്യാസം വന്ന് അത് ഡിഫറെൻറ്റ് ഓർഗൻസ് ആയിട്ട് മാറുന്നു ആ ഓർഗൻസ് എല്ലാം കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു ഫോർത്ത് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഡിഫറൻസസ് വിറ്റ്വീൻ ദ പ്രോസസ് ഓഫ് ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എന്താണ് സസ്യ വളർച്ചയും ജന്തു വളർച്ചയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് പ്ലാന്റ്സ് ഗ്രോ ത്രൂ ഔട്ട് ദയർ ലൈഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്തോന്നാണ് അവയുടെ ജീവിതകാലം മൊത്തം വളർന്നുകൊണ്ടിരിക്കുന്നത് സസ്യങ്ങൾ ജീവിതകാലം മുഴുവൻ വളരുന്നു ഇൻ പ്ലാന്റ്സ് ഗ്രോത്ത് ഈസ് മെയിൻലി റെസ്ട്രിക്റ്റഡ് അറ്റ് ദ ടിപ്സ് ഓഫ് ദ സ്റ്റെം ആൻഡ് റൂട്ട് അതായത് മരിച്ച മിക്കോശങ്ങൾ മരിച്ച സെൽ സെൽസ് ആണ് അതായത് അതിൻ്റെ എൻഡിലുള്ള സസ്യങ്ങളിൽ വളർച്ച എവിടെയാണ് കാണുന്നത് കൂടുതൽ കാന്ഡത്തിൻ്റെ ഈ വേരിൻ്റെയും എൻഡിലാണ് സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും എൻഡിലാണ് വളർച്ച കേന്ദ്രീകരിച്ചിരിക്കുന്നത് സസ്യങ്ങളിൽ കാന്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രങ്ങളിലാണ് വളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പം ഇനി അനിമൽ ഗ്രോത്തിൽ വരുവാണെങ്കിൽ എന്താ പറയാം അനിമൽസ് ഗ്രോ അപ് ടു എ പർട്ടിക്കുലർ പീരീഡ് ജന്തുക്കൾ ഒരു നിശ്ചിത കാലം മാത്രമേ വളരുകയുള്ളൂ ഇൻ അനിമൽസ് ഗ്രോത്ത് ഈസ് നോട്ട് കൺഫൈൻഡ് ടു എനി സ്പെസിഫിക് റീജ്യൻ ജന്തുക്കളിൽ വളർച്ച പ്രത്യേക സ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചല്ല നടക്കുന്നത് സസ്യങ്ങളിലാണെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങൾ സ്റ്റെമ്മും റൂട്ടിൻ്റെയും എന്റി കേന്ദ്രീകരിച്ചിട്ടാണ് വളർച്ച നടക്കുന്നത് എന്നാൽ ജന്തുക്കളിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു സ്ഥലം ഇല്ല കേന്ദ്രീകരിച്ചല്ല വളർച്ച നടക്കുന്നത് ഓക്കെ അടുത്ത് ഫിഫ്ത് ക്വസ്റ്റ്യൻ ഹൗ ഡു ദ വാട്ടർ ആൻഡ് സാൾട്ട് അബ്സോർബ് ബൈ ദ റൂട്ട്സ് റീച്ച് ദ ലീവ്സ് വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇൻ പ്ലാൻസ് ദ വാട്ടർ ആൻഡ് സാൾട്ട് അബ്സോർബ് ബൈ ദ റൂട്ട്സ് ആർ ട്രാൻസ്പോർട്ടഡ് ടു ദ ലീവ്സ് ത്രൂ സ്പെസിഫൈഡ് ടിഷ്യൂസ് കാൾഡ് വാസ്കുലർ ടിഷ്യൂസ് അപ്പോൾ സസ്യങ്ങളിൽ വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്നത് എത്തിക്കാനും ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വരച്ചുകൊണ്ട് പോകാനും എന്തോന്നുണ്ട് വാസ്കുലർ ടിഷ്യൂസ് ഉണ്ട് സംഭവന കലകൾ എന്ന് പറയുന്ന പ്രത്യേകതരം കലകൾ ഉണ്ട് വാസ്കുലാർ ടിഷ്യൂസ് ആണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റെം സെൽസ് ഫോർ ക്യാൻസർ ട്രീറ്റ്മെന്റ് ക്യാൻസർ ചികിത്സയ്ക്ക് വിത്തുകോശങ്ങൾ സയന്റിസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് ടിഷ്യൂസ് ഫ്രം സ്റ്റെം സെൽസ് മേക്കേഴ്സ് റാസ്റ്റിക് ചേഞ്ച് ഇൻ ദ ട്രീറ്റ്മെൻറ് ഓഫ് ക്യാൻസർ വിത്തുകോശങ്ങളിൽ നിന്ന് കലകളെ സൃഷ്ടിക്കുന്നത് ക്യാൻസർ ചികിത്സാരംഗത്ത് വൻ മുന്നേറ്റം ഉണ്ടാകുമെന്ന് ഗവേഷകർ ഡിഡ്യൂ റീഡ് ദ ന്യൂസ് പേപ്പർ ന്യൂസ് റിപ്പോർട്ട് ഇതൊരു ന്യൂസ് പത്രവാർത്തയാണ് ഇത് വായിച്ചല്ലോ വായിച്ചിട്ട് വാട്ട് ആർ സ്റ്റെം സെൽസ് എന്താണ് സ്റ്റെം സെൽസ് എന്താണ് വിത്തുകോശങ്ങൾ ഹൗ ഡു ദ ബം യൂസ്ഫുൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ എങ്ങനെയാണ് ഇവ ക്യാൻസർ രംഗത്ത് പ്രയോജനപ്പെടുന്നത് നോക്കാം സ്റ്റെം സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ടു എനി കൈൻഡ് ഓഫ് സെൽ സ്റ്റെം സെൽസിന്റെ പ്രത്യേകത എന്തോന്നാണ് ഏത് സെല്ലായി മാറാനും ഉള്ള ഒരു സവിശേഷതയാണ് വി സ്റ്റെം സെൽസിന് ഉള്ളത് ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ സ്റ്റെം സെൽസ് മോഡിഫൈഡ് ടു അതർ സെൽസ് ത്രൂ പ്രോലോങ്ഡ് ഡിഫറൻസേഷൻ ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്തു കോശങ്ങൾ മറ്റു കോശങ്ങളായി മാറുന്നത് വെൻ സെൽ ഡെസ്ട്രോയിഡ് ന്യൂ സെൽസ് ഒറിജിനേറ്റ്സ് ഫ്രം സ്റ്റെം സെൽ അപ്പോൾ ഏതെങ്കിലും ഒരു സെല്ലിനെ നശിക്കുകയാണെങ്കിൽ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് ഈ സ്റ്റെം സെൽസിൽ നിന്നാണ് cells no cells cells instead of cancer can be produced from stem cells. in ന്യൂ സെൽസ് ഇൻസ്റ്റെഡ് ഓഫ്സർ സെൽസ്ഡ് ഫ്രം സ്റ്റെൽസ് ഇൻ ലബോറട്ടറി ലബോറട്ടറി ഗവേഷണശാലകളിൽ വിത്തു കോശങ്ങളിൽ നിന്ന് അഭിലീയമായ അഭിലഷണീയ കോശങ്ങൾ രൂപപ്പെടുന്നു ഈ സ്റ്റെം സെൽസിൽ നിന്ന് ലബോറട്ടറികളിൽ ന്യൂ സ്റ്റെം സെൽ റിസർച്ച് നടത്തി പുതിയൊരു സ്റ്റെം സെൽസ് രൂപപ്പെടുത്തിയെടുക്കുന്നു ന്യൂ സെൽസ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാൻസർ സെൽസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം സ്റ്റെം സെൽസ് വിത്തുകോശങ്ങളിൽ നിന്ന് ഇതൊക്കെ ക്യാൻസർ കോശങ്ങൾക്ക് പകരം പുതിയ വിത്തുകോശങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ ഈ സ്റ്റെം സെൽസിൽ നിന്ന് കഴിയും അപ്പോൾ അതായിരുന്നു ആ കൊടുത്ത പത്രവാർത്തയുടെ ചുരുക്കം എന്ന് പറയുന്നത് എന്താണ് വിത്തുകോശങ്ങളിൽ നിന്ന് കലകളെ സൃഷ്ടിക്കുന്നത് ക്യാൻസർ ചികിത്സാരംഗത്ത് വൻ മുന്നേറ്റം ഉണ്ടാക്കുന്നു അത് ഇപ്പോൾ ആ ഒരു കണ്ടുപിടുത്തം വിത്തുകോശങ്ങളിൽ നിന്ന് സ്റ്റെം സെൽസിൽ നിന്ന് സെൽസുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് ക്യാൻസർ ചികിത്സാരംഗത്ത് ഒരു പുരോഗതി തന്നെയാണെന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കാറ്റഗറൈസ് ദ ഗവൺ സ്റ്റേറ്റ്മെന്റ്സ് അണ്ടർ സ്യൂട്ടബിൾ ഹെഡിങ്സ് തന്നിരിക്കുന്ന പ്രസ്താവനകളെ അനുയോജ്യമായ തലക്കെട്ടിനു കീഴ് തരംതിരിക്കുക തരംതിരിച്ച് എഴുതാനായിട്ടാണ് ഇപ്പൊ ഏതൊക്കെ ബ്ലഡും ബോൺ കണക്റ്റീവ് ടിഷ്യൂസുമായിട്ടാണ് രണ്ടായിട്ട് തിരിച്ചെഴുതാനാണ് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതിനെ നമ്മൾ തിരിച്ച് ഏതിലൊക്കെയാണ് വരുന്നതെന്ന് എഴുതണം രക്തവും അസ്ഥികല ഓർ തർണാസ്ഥികല ഏത് കണക്റ്റീവ് യോജന യോജകല ഓക്കെ ഫസ്റ്റിലത്തത് പ്രൊവൈഡ് ഷേപ്പ് ടു ബോഡി ശരീരത്തിന് ആകൃതി നൽകുന്നു രണ്ടാമത്തെ ഡെഫൻസ് രോഗപ്രതിരോധം മൂന്നാമത്തെ കവേഴ്സ് ആൻഡ് പ്രൊ പ്രൊട്ടക്ട്സ് ഇൻറ്റേർണൽ ഓർഗൻസ് ആന്ധരാവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു നാലാമത്തെ കണ്ടക്ഷൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം റെസ്പിറേറ്ററി ഗ്യാസസ് ശ്വസന വാതകങ്ങളുടെ സമ്മഹനം അപ്പോൾ ഇതിനെ നമ്മൾ ബ്ലഡിന്റെ ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ളത് ബോണിനുള്ളതുമായിട്ട് നമ്മൾ തിരിച്ചെഴുതാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് പ്രൊവൈഡ് ഷേപ്പ് ടു ബോഡി ബോഡിക്ക് ഷേപ്പ് നൽകുന്നത് ആരാണ് ബോൺസ് അപ്പോൾ ആദ്യത്തേത് ഏതിൽ വരും ബോൺ ഓർ കാറ്റിലൈജ് കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്നതാണ് രണ്ടാമത്തെ ഡിഫൻസ് ഏതിൽ വരും ഡിഫൻസ് രോഗപ്രതിരോധ ഏതിൽ ബ്ലഡിൽ രക്തത്തിൽ വരും മൂന്നാമത്തെ കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ഇന്റേണൽ ഓർഗൻസ് ആന്തര അവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതായാണ് ഈ ബോൺസിൽ വരുന്നതാണ് അസ്ഥികലയിൽ വരുന്നതാണ് ഫോർത്ത് ഓൺ കണ്ടക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ഏതിൽ വരുന്നത് ബ്ലഡിൽ വരുന്നത് രക്തത്തിൽ വരുന്നതാണ് അപ്പൊ ബ്ലഡിൽ ഡിഫൻസ് കണ്ടക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബോൺസിൽ വരുന്നത് പ്രൊവൈഡ് ഷേപ്പ് ടു ബോഡി കവേഴ്സ് ആൻഡ് പ്രൊ പ്രൊട്ടക്ട്സ് ഇന്റേണൽ ഓർഗൻസ് ഏതൊക്കെ രക്തത്തിൽ വരുന്നത് രോഗപ്രതിരോധം ശ്വസനവാതകങ്ങളുടെ സംവഹനം അസ്ഥികല അതിൽ വരുന്നത് ശരീരത്തിന് ആകൃതി നൽകുന്നു ആന്തരാവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ കീ ക്യാരക്ടേഴ്സ് ഓഫ് കോളൻ കൈമ ഫ്രം ദോളോയി തന്നിരിക്കുന്നവയിൽ കോളൻ കൈമയെ തിരിച്ചറിയാനുള്ള സവിശേഷത ഏതെന്നാണ് എഴുതാൻ ഒന്നാമത്തെ കമ്പോസ്റ്റ് ഓഫ് സെൽസ് വിത്ത് സിമ്പിൾ സ്ട്രക്ചർ ലഘു ഘടനയിൽ ഉള്ള കോശങ്ങൾ ചേർന്നത് രണ്ടാമത്തത് മെയ്ഡപ്പ് ഓഫ് സെൽസ് വിത്ത് തിക്കനിങ് ഒള്ളി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽവാൾ എന്തോന്നാണ് ഈ കോളൻ കൈമ എന്ന് പറയുന്നത് തിക്കനിങ് ഒള്ളി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽവാൾ അതാണ് സം ഇതില് തേർഡ് തേടോൺ വന്നിരിക്കുന്നത് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് വിത്ത് യൂണിഫോം തിക്കനിങ്സ് ഓഫ് ആൾ ഓവർ ദ സെൽവാൾ അതായത് കോശഫിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത് ഫോർത്തോൺ ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കമ്പോസ്റ്റ് ഓഫ് ലോങ് സെൽസ് നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെടുന്നത് അപ്പോ എന്ന് പറയുന്ന ഏതെല്ലാം വരുന്നത് ബി ആണ് കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടുകൂടിയ തരം കോശങ്ങൾ ചേർന്നത് മേഡപ്പ് ഓഫ് സെൽസ് വിത്ത് തിക്കനിങ് ഒള്ളി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ വാൾ സെൽവാൾ ക്വസ്റ്റ്യൻ ഒബ്സർവ് ദ്രേഷൻ ആൻഡ് ആൻസർ ദ ദോളോയിങ് ക്വസ്റ്റ്യൻസ് സ്റ്റെം സെൽസ് അടുത്ത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ് വാട്ട് ഈസ് ദ പ്രോസസ് ദാറ്റ് ഇൻഡിക്കേറ്റ് നോക്ക് ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്തോന്നാണ് നാം സൂചിപ്പിക്കുന്നത് എന്താണ് ഈ ഐ എന്ന് പറയുന്നത് ഒരു കൊടുത്തിരിക്കുന്നുണ്ടല്ലോ അതെന്ത് പ്രക്രിയയാണ് എന്നുള്ളതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേത് വാട്ട് ഈസ് ദ പ്രോസസ് ദാറ്റ് ഇൻഡിക്കേറ്റ് എന്ത് പ്രോസസ്സാണത് കോശ വൈവിധ്യവൽക്കരണം സെൽ ഡിഫറൻസേഷൻ അപ്പോൾ അവിടെ എന്താണ് എഴുതേണ്ടത് സെൽ ഡിഫറൻസേഷൻ അടുത്ത രണ്ടാമത്തു വന്നിട്ട് വൈ ഈ സ്റ്റെം സെൽ റിസർച്ച് ഗെയിനിങ് ഇമ്പോർട്ടൻസ് വിത്തുകോശ ഗവേഷണം പ്രാധാന്യമർഹിക്കുന്നത് എന്തുകൊണ്ടാണ് സ്റ്റെം സെൽസ് റിസർച്ച് ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഗവേഷണശാലകളിൽ സവിശേഷ സാഹചര്യങ്ങളിൽ വിത്തു കോശങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഇനങ്ങൾ ഇനം കോശങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും അതായത് ബ്ലഡ് ക്യാൻസർ ഡയബറ്റീസ് ആൻഡ് പാർക്കൻസ് ഡിസീസസ് എക്സെട്ര ക്യാൻ ബി എഫക്റ്റീവ്ലി ട്രീറ്റഡ് ബൈ യൂസിങ് സ്റ്റെം സെൽസ് ഈ രോഗങ്ങളെല്ലാം സ്റ്റെം സെൽസ് ഉപയോഗിച്ച് മാറ്റിയെടുക്കാൻ കഴിയും അതായത് ഈ രോഗം ബാധിച്ച ആ സെൽസ് പോയിട്ട് വേറെ അതേ അതിലുള്ള സെൽസിനെ രൂപപ്പെടുത്തിയെടുക്കാൻ ഈ സ്റ്റെം സെൽസിൽ കഴിയും സയൻറ്റിസ്റ്റ് ക്യാൻ നൗ ഡെവലപ്പ് എനി ടൈപ്പ് ഓഫ് സെൽ വി നീഡ് ഇൻ ദ ലാബ് യൂസിങ് സ്റ്റെം സെൽസ് ആർട്ടിഫിഷ്യൽ ഓർഗൻസ് ദാൻ ക്യാൻ ബി ഡെവലപ്ഡ് യൂസിങ് സ്റ്റെം സെൽസ് സ്റ്റെം സെൽസ് വഴി ആർട്ടിഫിഷ്യൽ ഓർഗൻസ് വരെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് അതായത് രക്താർബുദം പ്രമേഹം പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സ പിന്നെ തോന്നുന്നതാണ് കൃത്രിമ അവയവങ്ങൾ രൂപ രൂപപ്പെടുത്തുന്നതിലും വിത്തു കോശങ്ങൾ ഗവേഷണം വിത്ത് കോശ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെ ഗവേഷണശാലകളിൽ സവിശേഷ സാഹചര്യങ്ങളിൽ വിത്തു കോശങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഇനം കോശങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാം സ്റ്റെം സെൽസിൽ നിന്ന് മറ്റുള്ള സെൽസ് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും പിന്നെ ഏതിനൊക്കെ രക്താർബുദം പ്രമേഹം പാർക്കിസെൻസ് രോഗം എന്നിവയുടെ ചികിത്സയ്ക്ക് ബ്ലഡ് ക്യാൻസർ ഡയബറ്റീസ് ആൻഡ് പാർക്കിസൻസ് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് സ്റ്റെം സെൽസ് യൂസ് ചെയ്യുന്നു പിന്നെ തേടോൺ കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വിത്തുകോശ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് സ്റ്റെം സെൽസ് ഉപയോഗിക്കുന്നു ഓക്കെ ക്ലിയർ പത്താമത്തെ ക്വസ്റ്റ്യൻ ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഈയൊരു പിക്ചർ നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്നു ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് നോക്കൂ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട് എക്സെന്നും ഒന്നും കൊടുത്തിട്ടുണ്ട് ഒയ്യെന്ന് പറയുന്ന മെറ്റോ സെല്ലെന്നും കൊടുത്തിട്ടുണ്ട് അങ്ങനെങ്കിൽ എന്തായിരിക്കും എക്സ് എന്തോന്നായിരിക്കും എന്താണ് മെരിസ്റ്റമിക് മെരിസ്റ്റമാറ്റിക് സെൽ മെരിസ്റ്റമാറ്റിക് കോശം എക്സ് എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെയുണ്ട് ലാർജ് ന്യൂക്ലിയസ് ആണ് തിൻ പ്രൈമറി വാളാണ് അതുപോലെ എക്സസ് സൈറ്റോപ്ലാസം കൂടുതൽ കോശദ്രവ്യം ഉണ്ട് താരതമ്യേന വലിയ മർമ്മമാണ് കട്ടി കുറഞ്ഞ പ്രാഥമിക ഫിത്തിയാണ് കട്ടി കുറഞ്ഞ ഫിത്തിയാണ് അതിൽ നിന്ന് മെച്ചുവർ സെല്ലിൽ വരുമ്പോഴത്തേക്ക് എന്താണ് ഡിഫറൻസ് വരുന്നത് വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പനിങ് ടു എക്സ് ടു ബിക്കം എ മെച്ചുവർ സെൽ എക്സ് എന്ന് പറയുന്നത് എന്താണ് മെരിസ്റ്റമാറ്റിക് സെല്ലാണ് ആ മെരിസ്റ്റമാറ്റിക് സെല്ലിൽ നിന്ന് മെച്ചുവർ സെല്ലിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നതെന്നാണ് സെൽസ് ലോസ് ദ എബിലിറ്റി ഓഫ് ഡിവിഷൻ വിഭജിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ബിക്കെയിം സ്മാൾ ന്യൂക്ലിയസിന്റെ സൈസ് കുറഞ്ഞു വരുന്നു തിൻ വാൾ തിൻ വാൾ എന്തോന്നായിട്ട് തിക് വാളായിട്ട് മാറുന്നു പിന്നെ പ്രാഥമിക വിദ്യക്ക് കൂടുന്നു പിന്നെ പിന്നെന്തോന്നാണ് ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം ഡിഗ്രീസ് കോശദ്രവ്യത്തിന്റെ അളവ് കുറയുന്നു അത്രയും കാര്യങ്ങളാണ് അവ തമ്മിലുള്ള ഡിസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് സെൽസ് ലോസ് ദ എബിലിറ്റി ഓഫ് ഡിവിഷൻ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ബിക്കെയിം സ്മാൾ തിൻ വാൾ ബിക്കെയിം തിക് വാൾ ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം ഡിഗ്രീസേഴ്സ് വിഭജിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു മർമ്മത്തിന്റെ വലിപ്പം കുറയുന്നു കോശദ്രവ്യത്തിന്റെ അളവ് കുറയുന്നു പ്രാഥമിക ഭിക്തിക്ക് കട്ടി കൂടുന്നു ഓക്കെ ഇത്രയും ആണ് ഈ ഒരു വീഡിയോയിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിനു മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക ഓക്കെ ഇനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം ഓക്കെ താങ്ക്